ശാന്തി ഒരുപാട് ചോദ്യങ്ങൾ കമൻസ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം വാട്സപ്പിലൂടെ ആയിട്ടും കമൻസിലൂടെ ആയിട്ടും എനിക്കൊരാളോട് ഭയങ്കര ഇഷ്ടമാണ് അവരായിട്ട് ഞാൻ പെണക്കത്തിലായിപ്പോയി എനിക്ക് അവരെ തന്നെ കിട്ടണം ഞാൻ എന്താ ചെയ്യുക എനിക്ക് ഒരാളായിട്ട് വളരെ അടുപ്പമുണ്ട് അവരുമായിട്ട് എനിക്ക് കല്യാണം കഴിക്കണം ഞാൻ എന്താ ചെയ്യുക എൻ്റെ ഹസ്ബൻഡ് എന്നിൽ നിന്ന് പിരിഞ്ഞു പോയി ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെനിക്ക് എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരണം ഞാൻ എന്താ ചെയ്യുക ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അത് കമൻസിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും വോയിസ് മെസ്സേജ് ആയിട്ടൊക്കെ നിരന്തരം അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് അത്തരത്തിൽ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ട് ഇത് പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഈ ചോദ്യം എന്നോട് ചോദിച്ച എല്ലാവർക്കും വേണ്ടി ഒറ്റ ഉത്തരമാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ നിശ്ചയിക്കുന്നത് തന്നെ അതുകൊണ്ടത് കേൾക്കുമെന്നും അത് പ്രകാരം നിങ്ങളിഷ്ടപ്പെടുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളിന്നകന്ന് പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാണ് മറ്റൊരാൾക്ക് നമ്മളോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളോട് താല്പര്യം എങ്കിൽ നമ്മളൊരാൾ ഉപേക്ഷിച്ച് പോയത് അവരനിഷ്ടം കൊണ്ടാണെങ്കിൽ അവരെ എൻ്റെ അടുത്തേക്ക് ഞാൻ ആകർഷിക്കുന്നതിനേക്കാൾ മുന്നോർക്കേണ്ട ഒരു കാര്യമുണ്ട് നിരന്തരമായിട്ട് സങ്കല്പം കൊണ്ട് നമുക്ക് ആരെയും നമ്മളടേക്ക് ആകർഷിക്കാം ആരെയും സ്വന്തമാക്കാം പക്ഷേ ഇത് കഴിഞ്ഞ ശേഷം ഈ സ്വന്തമാക്കുക എന്നൊരു പ്രക്രിയയോടെ ജീവിതം അവസാനിക്കുകയല്ല എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിക്കണം അവർക്ക് നമ്മളെ ഇഷ്ടമല്ല നമ്മുടെ ആദരവില്ല നമ്മുടെ സ്നേഹമില്ലെങ്കിൽ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിരിക്കുന്ന രണ്ട് കണ്ണികളെന്ന് പറയുന്നത് സ്നേഹവും ആദരവുമാണ് ഈ രണ്ട് കണ്ണി മുറിഞ്ഞു പോകുമ്പോഴാണ് ഒരു റിലേഷൻ തകരുന്നതും അകന്നു പോകുന്നതും അത് ലവേഴ്സ് ആണെങ്കിലും അതല്ല ഹസ്ബൻഡ് വൈഫാണെങ്കിലും പേരൻസ് ആൻഡ് ചിൽഡ്രൻ ആണെങ്കിലും ഒക്കെ ആധാരാവുന്ന എന്തുകൊണ്ടാണ് ഈ രണ്ട് കണ്ണി തകർന്നു പോകുമ്പോൾ കാരണം കണ്ണി ഉണ്ടാക്കുന്നത് സ്നേഹവും അതിൻ്റെ ഇടയിലെ ഗ്രീസായി പ്രവർത്തിക്കുന്നത് റെസ്പെക്റ്റുമാണ് അപ്പോൾ റെസ്പെക്റ്റ് ഇല്ലാതാവുന്ന നിമിഷത്തിൽ ആ കണ്ണികൾ തമ്മിൽ പരസ്പരം ഒരസാൻ തുടങ്ങും അത് ബന്ധങ്ങൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലോ വിട്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഒരസി 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 നിങ്ങൾ കണ്ടിട്ടുണ്ടോ രണ്ട് ഇരുമ്പാണെങ്കിൽ പരസ്പരം കൂട്ടി ഒരസി 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 അവസാനം രണ്ട് ഭാഗം തേയുമ്പോൾ രണ്ടും കണ്ണിയും വിട്ടുപോകും ആ വിട്ടു പോകുന്ന വേർപ്പാട് ഒരുപാട് ദുഃഖമായിട്ട് മാറും അതുകൊണ്ട് ഒരാളെനിക്ക് വേണം എന്ന് നമ്മുടെ ജീവിതത്തിൽ അവരില്ലാണ്ട് എനിക്കാവില്ല അവരെക്കൂടാതെ എനിക്ക് പറ്റില്ല എന്ന് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വാദിക്കും മുന്നേ അവരൊന്നിച്ചെറുതായിരിക്കുന്ന ജീവിതം അന്ന് അവസാനിക്കില്ലെന്നും അത് ഒരാളെ സ്വീകരിക്കുക എന്ന് വച്ചാൽ അർത്ഥം അവരുടെ ഗുണത്തോടെ അവഗുണത്തോടെ അവരെ സ്വീകരിച്ചുകൊണ്ട് ആ ജീവിതം മുന്നോട്ടുള്ള എല്ലാ കാലത്തും ഒരു ദിവസത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ അല്ല ഇത് ജീവിതത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആ കാര്യത്തെ മുൻകൂട്ടി ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ ആ കാര്യം നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞു കാരണം ഒരാളെ ആകർഷിച്ചു അന്ന് പറഞ്ഞത് ഞാൻ ചെയ്തു എനിക്കിന്നിട്ട് ഇത് കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പോഴും ഇങ്ങനെയാണ് അനുഭവം എന്ന് നാളെ നിങ്ങൾ പശ്ചാത്തപിക്കാതിരിക്കാൻ ഇന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് ഈ കാര്യത്തെ ഞാൻ തുറന്ന് പറഞ്ഞു തരികയാണ് ഇത് അപ്ലൈ ചെയ്യും മുന്നേ ഈ കാര്യം പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതായിട്ടുള്ള ടെക്നിക്കാണെങ്കിൽ ആരെങ്കിലും ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കും ഞാൻ ആർക്കും പറഞ്ഞില്ല ഞാൻ പലരുടെയും പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിൽ തോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മനസ്സ് നിങ്ങളെ ചുറ്റിപ്പറ്റി സഞ്ചരിക്കാൻ തുടങ്ങും പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരും എന്നൊക്കെയുള്ള പല വീഡിയോസും ഞാൻ കണ്ടു അത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല കാരണം ഇഷ്ടമില്ലാത്ത ഒരാളെ സ്വന്തം സങ്കല്പങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കുന്നത് തെറ്റെന്ന് മാനിക്കുന്നു കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനും എനിക്ക് സാധ്യമല്ല പിന്നെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ആക്ച്വലി അത് വെർത്തിയാണ് എങ്കിൽ നിങ്ങളടുത്തേക്ക് വരാനുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും അത് ഉറപ്പാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്നത് പ്യുർ സൈക്കോളജി ബേസ് ആണ് ഒരാൾ നിങ്ങളോട് ഇഷ്ടം തോന്നിയെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം ജീവിക്കാൻ തുടങ്ങുമ്പോൾ അന്യോന്യം ആദരവ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ ഗുണങ്ങളെ കാണുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കഴിവിനെ കാണുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ലവേഴ്സ് ലവ്വേഴ്സാവുന്നതിനേക്കാൾ മുൻപ് അന്യോന്യതായിരിക്കുന്ന ദേഹത്തിൻ്റെ ആകർഷണം കൊണ്ട് മാത്രം ഒന്നിക്കപ്പെടുന്നുവെങ്കിൽ അതൊരിക്കലും നിലനിൽക്കില്ല അതല്ല സംസ്കാരത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അട്രാക്ഷൻ കൊണ്ട് പരസ്പരം ഒത്തുചേരുന്നുവെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങളുടെ വിശേഷത നിങ്ങളുടെ ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് അഥവാ സംസാരിക്കാനുള്ള കഴിവ് ഒരു കാര്യത്തിനോട് നിങ്ങളെ സമീപനത്തേതായിട്ടുള്ള ആകർഷണം ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റിയുടെ ആധാരത്തിലാണ് രണ്ട് വ്യക്തിത്വങ്ങൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നതും ഒന്ന് ചേരുന്നതും പക്ഷേ ആകർഷിക്കപ്പെട്ട് ഒന്ന് ചേർന്ന ശേഷം നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എങ്കിൽ ആ സന്ദർഭം ഒന്ന് വിശകലനം ചെയ്തു നോക്കിയേ അവിടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കർമ്മം നിങ്ങളിൽ നിന്ന് തെറ്റായി സംഭവിക്കുക അഥവാ നിങ്ങളോടതായിട്ടുള്ള ആദരവ് മറ്റുള്ളവരെ മനസ്സിൽ നഷ്ടപ്പെടുന്ന രീതിയിൽ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം അതായത് ആ ഒരു അവഗുണമാണ് ആ ബന്ധത്തിന് തകർത്തത് എന്നർത്ഥം രണ്ട് വ്യക്തികൾ തമ്മിൽ അകത്തുവെങ്കിലും ഗുണങ്ങൾ അടുപ്പിക്കുന്നു അകലുന്നുവെങ്കിൽ അവഗുണങ്ങൾ പരസ്പരം അകറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ പോയതായിട്ടുള്ള കണ്ണി അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ഇന്ന് ഒരാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ തന്നെ പോയിരിക്കുന്നു അവർക്ക് അവർക്കിപ്പോൾ എന്നോട് ഇഷ്ടമുണ്ട് പക്ഷെ അടുക്കാൻ തോന്നുന്നില്ല ചന്താർത്ഥം ഞാൻ എൻ്റെ നിന്നുണ്ടായിരുന്ന ഏതോ ഒരു ക്വാളിറ്റി ഇന്ന് മിസ്സാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ദേഹബോധം കൂടുന്ന സമയത്ത് നമ്മളുള്ള ഗുണങ്ങൾ കുറയുകയും അവഗുണങ്ങൾ കൂടുകയും ചെയ്യും അത് സ്വാഭാവികമാണ് അത് കാമക്രോധ ലോപമോഹ അഹങ്കാരാദി ദുർവികാരങ്ങളുടെ ഏതവസ്ഥയിലേക്ക് വീഴുന്നവർക്കും ബൈ പ്രൊഡക്റ്റ് ആയി കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഗുണങ്ങൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുക എന്തുകൊണ്ടാണ് എൻ്റെയാണ് എന്നൊരു ബോധം വരും എൻ്റെ ആളുടെ അടുത്ത് എനിക്ക് എന്തും തുറന്ന് പറയാന്നാവും എൻ്റെ എന്നുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ എല്ലാം ഓപ്പൺ ആയിരുന്നാവും എല്ലാം ഓപ്പൺ ആവുന്ന സമയത്ത് അവഗുണമാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നിങ്ങളുടെ അവഗുണം സ്വീകരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഗുണം സ്വീകരിക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയുള്ളു ഗുണം കണ്ടാകർഷിക്കപ്പെട്ടവരാണ് അവഗുണം കാണുമ്പോൾ അതിൽ തന്നെ ചെയ്യും അതുകൊണ്ട് വർക്ക് ചെയ്യേണ്ടത് അവരിലല്ല നമ്മളിലാണ് നമ്മളുടെ ഏത് ക്വാളിറ്റി എൻ്റെ ഉള്ളിൽ അവരായിട്ട് ഞാൻ മീറ്റ് ചെയ്യും മുന്നേ എൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരുന്നു ഞാൻ ഏതൊക്കെ രീതിയിൽ എൻ്റെ ടൈം യൂസ് ചെയ്യുമായിരുന്നു എന്തിനൊക്കെ വേണ്ടി ഞാൻ എന്നെ എനർജൈസ് ചെയ്യുമായിരുന്നു ചാർജ് ചെയ്യുമായിരുന്നു എങ്ങനെ ഞാൻ പഠിക്കുമായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ജോലി ചെയ്യുമായിരുന്നു എങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്യുമായിരുന്നു ഒന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ നിങ്ങൾ ആ ബന്ധത്തിൽ ഏർപ്പെടും മുന്നുള്ള നിങ്ങൾ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ആ ഒരാളായി തീർന്നുകൊണ്ട് ഈ ഒരു ഭാഗത്തിന് തൽക്കാലം ഒരു സിബിടുക എന്നല്ലാതെ വേറെ യാതൊരു പോം വഴിയില്ല ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെക്കാം യെസ് ഞാൻ തൽക്കാലം കാരണം ഒരു ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറയുന്നതും അത് നെഗറ്റീവിലേ ചെന്നെത്തുള്ളൂ അല്ലാതെ പോസിറ്റീവില് ചെന്നെത്താറില്ല സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം തർക്കത്തിലേ ചെന്നെത്തുള്ളൂ അല്ലാതെ നല്ലൊരു യോജിപ്പിലത്തിൽ കുറവായിരിക്കും കാരണം ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് ഇൻഫോർമേഷൻ അഥവാ ഫീലിങ്സ് റെക്കോർഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വരും മുന്നേ തന്നെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും രണ്ടുപേരും അവനവൻ്റെ ഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ഷീൽഡും കൊണ്ടാണ് സംസാരിക്കാൻ വരിക അതുകൊണ്ട് തന്നെ സംസാരങ്ങൾ അവസാനം ഘർഷണം കൂട്ടാറേ ഉള്ളൂ കുറയ്ക്കാറില്ല അതുകൊണ്ട് ആ ഒരു നിങ്ങൾ എത്ര പ്രാവണം പിന്നിലും പിന്നാലെ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അവരെടുക്കുന്നില്ല ഫോൺ എഗൈൻ ആൻഡ് എഗൈൻ ഓരോ പ്രാവശ്യം നിങ്ങളുടെ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ നിങ്ങളെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ശക്തി ശക്തമായി അവരെക്കുറിച്ചുള്ള നെഗറ്റീവ് ഫീലിംഗ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക ആ നെഗറ്റീവ് ഫീലിംഗ് അവർ ചീത്ത എന്നായിക്കൊള്ളുന്നില്ല എന്നെടുത്തില്ലല്ലോ എന്നെ നെഗ്ലക്ട് ചെയ്തില്ലേ ഞാൻ വിഷമിക്കുകയാണ് ഇത്തരം ഫീലിംഗ് ഉള്ളെന്ന് വരുംതോറും നിങ്ങളും അവരും തമ്മുടേതായിട്ടുള്ള ഗ്യാപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ ഒരിക്കലും കുറയില്ല അതുകൊണ്ട് അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളെന്തായിരുന്നു ആ ഞാനായി മാറാൻ വേണ്ടി ശ്രമിക്കുക ആ രീതിയിൽ ടൈം മാനേജ് ചെയ്യുക പഠനം മെഡിറ്റേഷൻ നിങ്ങൾക്ക് അതിനൊന്നും സാധാരണ പഠനത്തിൽ മനസ്സ് അർപ്പിക്കാൻ സാധിക്കുന്നില്ല സ്പിരിച്വൽ സ്റ്റഡീസിന് വേണ്ടി നോക്കൂ പോസിറ്റീവ് തിങ്കിങ് മുതലായിട്ടുള്ള ബുക്സ് എടുത്ത് വായിക്കാൻ നോക്കൂ ഏതെങ്കിലും രീതിയിൽ തൻ്റെ ടൈം നൂറ് ശതമാനം ഉപയോഗിക്കുന്ന രീതിയിൽ അതിനൊരു ടൈം ടേബിൾ കൊടുത്ത് സ്ട്രിക്റ്റ് ആയിരിക്കുന്ന ദൃഢമായ സങ്കല്പത്തിലൂടെ സ്ട്രിക്റ്റായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയാൽ അധികം വൈകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഴയ ലെവൽ എനർജി വീണ്ടെടുക്കാനായിട്ട് സാധിക്കും ആ പഴയ ലെവൽ ഹാപ്പിനെസ് നിങ്ങളോട് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ആ പഴയ നല്ല ഗുണങ്ങളെയൊക്കെ വീണ്ടും ഉണർത്തിയെടുക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചാൽ ആ യാത്രയിൽ നിങ്ങളിന്ന് പോകുന്നതായിട്ടുള്ള എനർജി പോസിറ്റീവ് ആയിരിക്കും നിങ്ങളുടെ വൈബ്രേഷൻ പവർഫുള്ളാവും തോറും സ്വാഭാവികമായിട്ട് നിങ്ങളിലേക്ക് എത്തേണ്ട ആളാണെങ്കിൽ നിങ്ങളടുത്തത് വന്നിരിക്കും അതിൽ യാതൊരു സംശയവും അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയി ദുഃഖിക്കാൻ പോകാതെ തൻ്റെ ജീവിതത്തിൽ നല്ല മറ്റേതെങ്കിലും തിരഞ്ഞെടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളെ പവർഫുള്ളാക്കുക നിങ്ങൾക്ക് അറിയാലോ ഒരു വലിയ മരമാണെങ്കിൽ ആ മരത്തിൻ്റെ കൊമ്പിൽ ആർക്കും വേണമെങ്കിൽ ഊഞ്ഞാലിട്ടാടാം ഒരു കുഞ്ഞു ചെടിയുടെ മേലെ ആർക്കും ഊഞ്ഞാലിട്ടാടാൻ പറ്റില്ല മറ്റുള്ളവർക്ക് അവരുടെ ഫീലിങ്സും അവരുടെ സ്നേഹവും ഊഞ്ഞാലുകെട്ടി ആട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ മരമാകണം അതുകൊണ്ട് മരം ചെടിയായി മാറുമ്പോൾ ആ ഊഞ്ഞാൽ കെട്ടി ആടിയവരൊക്കെ അകന്നുപോകും മരം വീണ്ടും മരമാകുമ്പോൾ ഊഞ്ഞാൽ കെട്ടാൻ വീണ്ടും എത്തും അതുകൊണ്ട് മരം മരമായി തന്നെ നിലനിൽക്കാൻ വേണ്ടി നമ്മളെ ഒരു പവർഫുൾ പേഴ്സണാലിറ്റി ആക്കിക്കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിന് സന്തോഷം പകർന്നു കൊടുക്കുന്ന സന്തോഷത്തിന്റെ ഊഞ്ഞാലിരുന്നാടാൻ എല്ലാവരും അനുവദിക്കുന്ന രീതിയിൽ പവർഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ആരും നിങ്ങൾക്ക് മിസ്സാവില്ല അതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾ ഓർമ്മിക്കുക അതിനുവേണ്ടി പൂർണ്ണമായിട്ടും പരിശ്രമിക്കുക ഓം ശാന്തി ഈ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൂടാതെ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ് അത് കമൻറ്റ് ബോക്സിൽ എഴുതിയ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി